ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം മീഡിയം അടിസ്ഥാന ശാസ്ത്രം പ്രകാശ വിസ്മയങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. വിലയിരുത്താം. സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് ഏത്? ഏതാണ് വരിക? പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാകുന്നു. പ്രകീർണനം ഉണ്ടാകുന്നുണ്ടോ സമതല ദർപ്പണത്തിൽ? ഇല്ല. അപ്പോൾ നമുക്ക് പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാകുന്നു മാർക്ക് ചെയ്യാം. പ്രകാശത്തെ സമതല ദർപ്പണം പ്രതിപതിപ്പിക്കും. പാർശ്വിക വിപര്യയം നടക്കും. മിഥ്യാ പ്രതിബിംബവും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് എന്താണ്? പ്രകാശബീം കടന്നു പോകുന്ന പാതയിൽ മൂന്ന് സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? ആദ്യത്തേൽ നോക്കാം, എങ്ങനെയാണ് ഈ പ്രകാശരശ്മികൾ നേരെയാണ് പോവുക. അപ്പോൾ നേരെയാണ് പോകുന്നതെങ്കിൽ അത് ആദ്യത്തെ എന്തായിരിക്കും? അതൊരു ഗ്ലാസ് ഷീറ്റ് ആയിരിക്കും. പിന്നെന്താണ്? പിന്നെ ആ പ്രകാശരശ്മികൾ വന്നിട്ട് ആ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണ്? രണ്ട് സൈഡിലേക്കും അല്ലേ അതിനെ അകറ്റുകയാണ് ചെയ്യുന്നത്. ഏത് ലെൻസാണ് പ്രകാശരശ്മികളെ അകറ്റുന്നത്? അത് കോൺകേവ് ലെൻസാണ്. പിന്നെ എന്താണ്? ഏത് പിന്നെ അവസാനം എങ്ങനെയാണ് പ്രകാശരശ്മികൾ ഒരുമിക്കുന്നുണ്ട്? അപ്പം അതേതാണ്? അതൊരു കോൺവെക്സ് ലെൻസാണ്. ഓക്കെ, അപ്പോൾ ഗ്ലാസ് ഷീറ്റ് കോൺകേവ് ലെൻസ് കോൺവെക്സ് ലെൻസാണ് നമ്മുടെ ഉത്തരം വരുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെയാണ്, ആദ്യ കോളത്തിന് അനുയോജ്യമായ രീതിയിൽ രണ്ടും മൂന്നും കോളങ്ങൾ മാറ്റി എഴുതുക. വിഭജനം അതാര്യ വസ്തുക്കളെ കാണുന്നു. ഓക്കെ, അപവർത്തനം. അപവർത്തനം ഏതിലാണ് നടക്കുന്നത്? ലെൻസിലാണ് നടക്കുന്നത്. ലെൻസ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നു. പ്രകീർണനം എവിടെയാണ് നടക്കുന്നത്? പ്രകീർണനം നടക്കുന്നത് പ്രിസമിലാണ്. പ്രിസം മഴവില്ലുണ്ടാക്കുന്നു. പ്രതിബിംബം നമ്മൾ കാണുന്നത് ദർപ്പണത്തിലാണ്. ദർപ്പണത്തിലൂടെ നമ്മൾക്ക് മുഖം കാണാൻ സാധിക്കുന്നു. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വെള്ളത്തിനുള്ളിൽ കാണുന്ന മത്സ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാനം നമുക്ക് കാണുന്നതായി തോന്നുന്ന സ്ഥാനം തന്നെയാണോ? എന്തുകൊണ്ട്? രണ്ടാമത്തെ ഉത്തരം ഇതാണ്, മത്സ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാനമല്ല നമ്മൾ കാണുന്നത്. ഇതിന് കാരണം അപവർത്തനമാണ്. ജലം, വായു എന്നീ രണ്ട് മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിച്ച ശേഷമാണ് കണ്ണിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് കാരണമാണ് നമുക്ക് മത്സ്യം യഥാർത്ഥ സ്ഥാനത്തിനല്ല മറ്റൊരു സ്ഥാനത്താണെന്ന് തോന്നുന്നു. പുതിയ സ്റ്റീൽ പാത്രത്തിലാണോ ഉപയോഗിച്ച സ്റ്റീൽ പാത്രത്തിലാണോ നമുക്ക് കൂടുതൽ നന്നായി പ്രതിബിംബം കാണാൻ കഴിയുന്നത്? എന്തുകൊണ്ട്? ഉത്തരം, പുതിയ സ്റ്റീൽ പാത്രത്തിന് മിനുസവും തിളക്കവും കൂടുതലാണ്. പ്രതിപതനം അതിനാൽ നന്നായി നടക്കുന്നു. എന്നാൽ പഴയ സ്റ്റീൽ പാത്രത്തിൽ ഉപരിതലം താരതമ്യേന മിനുസും കുറവായിരിക്കും. അതിനാൽ പ്രതിപതനം നടക്കുന്നതും താരതമ്യേന കുറവായിരിക്കും. നമുക്ക് പ്രതിബിംബം കൂടുതൽ നന്നായി കാണാൻ സാധിക്കുന്നത് പുതിയ സ്റ്റീൽ പാത്രത്തിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ വിശകലനം ചെയ്യാമെന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വരുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.